ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ബാലാജി ബഹുമതി. എങ്ങനെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് ദിസ് വീഡിയോ സീസ് യു ആൾ ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് ചിയർ. ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. സം ഓഫ് മൈ സബ്സ്ക്രൈബേഴ്സ് ആർ നോട്ട് മലയാളീസ്, സോ ദാറ്റ് ഇസ് വൈ. ഇപ്പോൾ ന്യൂ ഇയർ ഇതാ വരാൻ പോകുന്നു. ഒരു പുതുവർഷം, പുതു പ്രതീക്ഷകൾ, ന്യൂ റെസൊല്യൂഷൻസ്. അപ്പോൾ എന്താ പറയുക നിങ്ങളോടൊക്കെ, അല്ലേ? ജസ്റ്റ് ബി സേഫ്, ബി ഹാപ്പി, ബി ഹെൽത്തി. കഴിഞ്ഞ വർഷം പറ്റിയ വിഷമങ്ങളും അബദ്ധങ്ങളും പാളിച്ചകളും ഒക്കെ മറന്നു കളയുക. ഒരു പുതുവത്സരം, ഒരു പുതു ജീവിതം തന്നെ നിങ്ങൾക്ക് തുറന്ന് തരട്ടെ. കുറച്ച് ഓവറായിപ്പോയെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ മാറ്റാം. ഓക്കെ, സോ ഈ ക്രിസ്മസ് ഹോളിഡേയ്സ് പ്രമാണിച്ച് ഞാൻ ഒരു റിസോർട്ടിൽ പോയിരുന്നു. ഓക്കെ, കൊച്ചിയിലൊരു ഫേമസ് റിസോർട്ടാണ്. So when I went there, what I found out was there were lots of weddings there, lots of ceremonies. ഒരു മെഹന്തി സെറമണി ഉണ്ടായിരുന്നു, അടുത്ത ദിവസം തന്നെ വെഡിങ്ങും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ദിവസം രണ്ട് വെഡിങ്സ്, ഒരു ബാപ്റ്റിസം, പിന്നെ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട്. എന്തായിരുന്നു, ഇറ്റ് വാസ് എ വെഡിങ് ഗാല. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എന്തൊരു സന്തോഷമായിരുന്നു. ലൈക്ക് വൺ വെഡിങ് വാസ് എസ്പെഷ്യലി ബിറ്റ്വീൻ എ ഫോറിനർ ഗായ് ആൻഡ് എ മുസ്ലിം ഗേൾ. ഗ്രേറ്റ്, things are changing. And another wedding was between a Maharashtrian boy and a Malayali girl. Appo namukku oru variety, nammal of course guests onnu ayirunnilla, pakshe oru variety kandu. Rendu cultures thammilulla aa oru interaction, aa oru exchange, aa oru love ellam kandu. And marriage, any marriage function is beautiful. Pakshe ennalum kore skeptics undavallo. Oh, aa cherukkante pani poi, aa penninte jeevitham tholanju enganeyokka parnju kaliyaakkunna chila skeptics undayirunnu. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, മാരേജ് അതിൻ്റെ സാങ്ക്ടിറ്റി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ കേരളം ഓർ കൊച്ചി ഇസ് നമ്പർ വൺ ഇൻ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്. വിവാഹേതര ബന്ധങ്ങൾ കോമൺ ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മളൊരു പാശ്ചാത്യ സംസ്കാരത്തെ നമ്മൾ ബ്ലൈൻഡായിട്ട് കോപ്പി ചെയ്യാൻ തുടങ്ങിയോ? വൈ ഇസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? അപ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാവരോടും ഉപദേശമായിട്ട് എടുക്കരുത്, പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് റിമെമ്പർ മാരേജ് ഇസ് സംതിങ് ഫോർ എവർ. എന്തോ ഒരു അടിപൊളി മാരേജസ് നമ്മൾ കാണുന്നു, എന്തൊരു അടിപൊളി പെർഫോമൻസസും സെറമണീസും തീംസുമാണ്. പക്ഷേ ഒരു ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞ് അറിയുന്നു അവർ ഡിവോഴ്സ് ആവുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ നല്ലോണം ആലോചിച്ച് ഒരു തീരുമാനമെടുത്താൽ മതി. മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു ഹൽദി സെറമണിയോ ഒരു മെഹന്തി സെറമണിയോ പിന്നെ സേവ് ദ ഡേറ്റിൻ്റെ അടിപൊളി ഫോട്ടോഷൂട്ടോ ഒരു അടിപൊളി ഡിസൈനർ ലെഹങ്കയോ ഡ്രസ്സ് ഇട്ടുള്ള മാരേജോ ഒരു ഹൈഫൈ മേക്കപ്പ് ചെയ്തിട്ടുള്ള റീൽസ് എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻസ് അതൊന്നുമല്ല. മാരേജ് ഇസ് സംതിങ് പ്രഷ്യസ്. അത് രണ്ടുപേര് തമ്മിലുള്ള മാനസിക ശാരീരികമായ ഒരു ഐക്യമാണ്. സോ എനിക്ക് എന്ത് പറയണം എന്നറിഞ്ഞൂടാ. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവരോട് എനിക്ക് പറയാനൊന്നുള്ളൂ, നല്ലോണം ആലോചിച്ച് നിങ്ങൾ ഒരു തീരുമാനം എടുത്താൽ മതി. യു ടോക്ക് ടു ദി അതർ പേഴ്സൺ ആൻഡ് രണ്ടുപേരും ജെല്ലായി പോകുന്നു എന്ന് തോന്നുമെങ്കിൽ മാത്രം യു ജസ്റ്റ് ടേക്ക് ദി സ്റ്റെപ്പ്. എന്തിന് യുനോ ഭാവിയിൽ ഹാർട്ട് ബ്രേക്സും കാര്യങ്ങളുമൊക്കെ. പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ ഹാപ്പിലി മാരിഡ് ആണ്, ബട്ട് ദേ ഓൾസോ ഹാവ് അഫയേഴ്സ്. ഇറ്റ് ഈസ് വെരി കോമൺ ഫോർ എ മാരിഡ് വുമൺ ടു ഹാവ് എ ബോയ് ഫ്രണ്ട് ആൻഡ് മാരിഡ് മാൻ ടു ഹാവ് എ ഗേൾ ഫ്രണ്ട്. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതുപോലെ, വാട്ട് ഈസ് ദിസ്, ദർ ഇസ് നോട്ട് ട്രൂ ലവ്. ബട്ട് ഐ ബിലീവ് ദർ ഇസ് ട്രൂ ലവ് സംവെയർ. കാരണം എന്തൊക്കെ ആയാലും നമ്മൾ എത്രയൊക്കെ വഴിതെറ്റിപ്പോയാലും അവസാനം വീട്ടിലോട്ട് എത്തിച്ചേരും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. വെൻ യു മാരി സംബഡി, ഐ ഫീൽ ഇറ്റ് ഇസ് ഫോർ ലൈഫ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും അവസാനം വി കം ബാക്ക് ടു അവർ പാർട്ട്ണർ. ദാറ്റ് ഇസ് വാട്ട് ഐ ഹാവ് റിയലൈസ്ഡ്. ഓക്കെ, പലരുടെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ഞാൻ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ നിന്നും, സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള പല എക്സ്പീരിയൻസിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടെന്നൊന്നുമല്ല കേട്ടോ. ഞാൻ ഒരുപാട് ഒബ്സേർവ് ചെയ്യാറുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവരോട് പറയണത്, നിങ്ങൾക്കൊരു പ്രഹസനമാണ് ഇഷ്ടമെങ്കിൽ, ഇഫ് ദാറ്റ് ഇസ് വാട്ട് യു വോണ്ട്, ഓക്കെ ഗോ അഹെഡ് ആൻഡ് ഡു ഇറ്റ്. ബട്ട് മാരേജ് ഇസ് സംതിങ് ഈവൻ മോർ ദാൻ ദാറ്റ്. അതൊരു ഒരു ഇമോഷനാണ്, യു ഹാവ് ടു ഫീൽ ഇറ്റ്. കുറേ ഫേക്ക് ഫോട്ടോഷൂട്ട്സും കുറേ ഫേക്ക് റീൽസും മേക്കപ്പും
ഡിസൈനർ ലെഹങ്കയും കാര്യങ്ങളും. അതുമാത്രമല്ല, അതിനപ്പുറത്ത് എന്തോ ആണ് മാരേജ്. സോ മാരേജ് ചെയ്യാൻ പോകുന്നവരോട് വിഷ് യു എ വെരി ഹാപ്പി മാരിഡ് ലൈഫ്. മാരേജ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നവരോട് നല്ലോണം ആലോചിക്കുക. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറാവാൻ പോകുന്ന ആളുമായിട്ട് നല്ലോണം സംസാരിക്കുക. ജെൽ വിത്ത് ദാറ്റ് പേഴ്സൺ, ടേക്ക് ടൈം. രണ്ട് ഫാമിലീസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജെല് ചെയ്യട്ടെ ആൻഡ് ടോക്ക് ഇറ്റ് ഔട്ട്. എന്തുണ്ടെങ്കിലും സംസാരിക്കുക. പിന്നെ ഇത്തവണ ഞാൻ പോയപ്പോൾ ഒരു മുസ്ലിം വെഡ്ഡിങ്, ഞാൻ പറഞ്ഞില്ലേ ഒരു ഫോറിൻ ബോയ് വാസ് ഗെറ്റിംഗ് മാരിഡ് ടു എ മുസ്ലിം ഗേൾ. അപ്പോൾ അവരുടെ കല്യാണത്തിൻ്റെ ഒരു 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 ദഫുമുട്ട് പോലെയുള്ള ഒരു ഡാൻസ്, ദഫുമുട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു, അതുപോലെ ഒരു ഡാൻസ് കണ്ടു. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അതത് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ മുസ്ലിം സോങ് ആണ്. സോ ഐ ഹോപ്പ് യു ആൾ എൻജോയ് ആൻഡ് ടേക്ക് കെയർ ആൻഡ് വിഷ് യു ആൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് പ്ലീസ് ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. ഗോഡ് ബ്ലെസ്. Thank you.